35 ആണ് സ്റ്റാർട്ടിംഗ് V3 വരുന്നത്. പിന്നെ നമുക്ക് മോഡൽ അനുസരിച്ച് ചിലപ്പം ചെറിയ ഡൗൺ പേയ്മെന്റ്, ഏകദേശം 3000 രൂപ 4000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഫിനാൻസിലും ഉണ്ടോ? ഫിനാൻസിലും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 49000 രൂപയ്ക്ക് ഈ ഒരു എക്സ്പ്ലോയർഡ് വണ്ടി വാങ്ങിക്കാം. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പത്തല്ല, 10-35 വണ്ടികളുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടികൾ. 6680 കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് കമ്പനി. ഇത് 18, അത് ഫൈനല് 16 രൂപയ്ക്ക്. ഹായ്, ഹലോ എല്ലാവർക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നല്ല കിടീലം വണ്ടികളുമായിട്ടാണ്, നല്ല സൂപ്പർ ക്വാളിറ്റി വണ്ടികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പത്തല്ല, 10-35 വണ്ടികളുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടികൾ. അപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ കൊല്ലത്താണ്. കൊല്ലത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആദ്യമേ തന്നെ. നല്ല ക്വാളിറ്റി വണ്ടികളാണ് എല്ലാം ഇരിക്കുന്നത്. ബുള്ളറ്റ് ഉണ്ട്, 220 ഉണ്ട്, RS ഉണ്ട്, R15 ഉണ്ട്, പ്ലാറ്റിന ഉണ്ട്, C10 ഉണ്ട്. മൈലേജ് ഉള്ള വണ്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ആളിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ നൈസാം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നിസാമൊക്കെ ഉണ്ട്. നിസാമൊക്കെ എന്തുകൊണ്ട് വിശേഷം? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നല്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാരൊക്കെ വരുന്ന വിളിക്കുന്നൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പം നമുക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലേ. ഏകദേശം 10-35 വണ്ടികൾ ഇരിപ്പുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇരിക്കുന്നത്. മൈലേജ് ഉള്ള വണ്ടികൾ, C100, പ്ലാറ്റിന പോലുള്ള വണ്ടികളുണ്ട്. ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സ്കൂട്ടർ ഐറ്റംസ് ഉണ്ട്. ഇനി പവറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പവറിന് പറ്റിയ സാധനം ഇരിപ്പുണ്ട്. R15 RS എല്ലാം ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ 220 ഇരിപ്പുണ്ട്, NS ഇരിപ്പുണ്ട്, FC ഇരിപ്പുണ്ട്, ബുള്ളറ്റ് ഇരിപ്പുണ്ട് അല്ലേ. ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളും ഇരിപ്പുണ്ട് അല്ലേ. അതെ, സ്കൂട്ടി ഐറ്റംസ്, സ്കൂട്ടി പെപ്പൊക്കെ ഉണ്ടല്ലേ. സ്കൂട്ടി പെപ്പൊക്കെ ഉണ്ട്, പഠിക്കാൻ പറ്റിയ വണ്ടികളാണ് അതൊക്കെ ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മൈലേജ് ആണ് വേണ്ടതെങ്കിൽ മൈലേജിന് പറ്റിയ വണ്ടികൾ, പ്ലാറ്റിന ഉണ്ട്, C110 ഉണ്ട്, 100 ഉണ്ട്, എല്ലാം ഉണ്ട്. മൈലേജ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മൈലേജ്, പവറാണ് വേണ്ടതെങ്കിൽ പവർ. ഇനി ഇതിൻ്റെ രണ്ടിനെ സെൻട്രലായിട്ട് നിൽക്കുന്നതാണ് വേണ്ടതെങ്കിൽ അതുമുണ്ട്, FC കാര്യങ്ങളെല്ലാം ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഈ വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് പറയണം. ഓക്കെ, അപ്പം എങ്ങനെയാ? അപ്പം നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങുമല്ലേ. നമുക്കിപ്പം 2020 മോഡല് V3 ആണ് ഇരിക്കുന്നത്. അപ്പം സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2020 മോഡല് കിലോമീറ്റർ ഓടിട്ടുള്ള 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന V3 ആണ് ഇരിക്കുന്നത്. അതൊരു ഓഫറാണ്, പുതിയൊരു ഓഫറാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ വണ്ടിയില് ഓയിൽ ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഓടാനുള്ള ഓയിൽ കാണും? ഓക്കെ, അപ്പം ഈ വണ്ടിക്ക് മാറാനുള്ള ഓയില് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതാണ് ഈ പുതിയ ഓഫർ. വേറെ എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടോ? പിന്നെ ാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതുപോലെ തന്നെ ഫിനാൻസ് കേരളത്തിൽ എല്ലായിടത്തും കിട്ടും. കേരളത്തില് നമുക്കിപ്പോ നിലവിൽ ചെയ്യുന്നത് ബൈക്ക് ബസാറിന്റെ അവരാണ്. മാക്സിമം എറണാകുളം വരെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശ്രീരാം ഫിനാൻസ് മറ്റുള്ളവരുണ്ട്. അവരെ പേപ്പർ വർക്കിന്റെ കുറച്ച് പെൻഡി താമസം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവരെ കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, പിന്നെ RS 2019 വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് കണ്ടീഷൻ ആണ് വണ്ടി. കിലോമീറ്റർ ആണെങ്കിൽ 20 സംതിങ് ഓടിയിട്ടുണ്ട്. നമ്മള് ഒരു
അതിനുശേഷം വരുന്നത് നമ്മുടെ ബുള്ളറ്റ് ഐറ്റംസ് അല്ലേ. സാധാരണ ഇത്തവണ കുറവാണ്, ഇത്തവണ വീത്രി ആണ് കൂടുതൽ. ഇതിപ്പം ജസ്റ്റ് 6600 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ ആണ്, TS6 ആണ് വണ്ടി. ഓക്കെ, രണ്ട് ടയറും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷൻ ആണ്. ബോഡി ക്വാളിറ്റി നല്ല നീറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 125,000 നമ്മൾ പറയുന്നത്. 125,000 ഓൺ റോഡ് പ്രൈസ്. വണ്ടിക്ക് രണ്ടിന് മേളിൽ റൈറ്റുള്ള വണ്ടികളാണ്. ജസ്റ്റ് ലോ കിലോമീറ്റർ ആണ്, 6,680. 6,680 കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത്. കമ്പനി വിട്ട ടയർ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ട്. നല്ല നീറ്റ് ഡുവൽ ചാനൽ ലേബീസ് ആണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. ഇത് ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ്? 95,000 കിട്ടും. 95,000 30 രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടാക്കി ഇറക്കാൻ പറ്റും. അതെ, പുതിയ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം, ഉറപ്പായിട്ട് ലാഭമാണ്. അതുപോലെ തന്നെ നമ്മുടെ V3 കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നില്ലേ, V3 RS എല്ലാം, അതിനെല്ലാം ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും? 2018 വണ്ടിക്ക് ഒരു 90,000 രൂപ ഫിനാൻസ് കിട്ടുന്നുണ്ടല്ലേ. ബാക്കി എല്ലാത്തിനും 90-95 ഫിനാൻസ് കിട്ടുന്നത്. ഏകദേശം 10-35 രൂപ ഇറക്കാൻ പറ്റും. ഒരു 35 സ്റ്റാർട്ടിംഗ് V3 വരുന്നത്. പിന്നെ നമുക്ക് മോഡൽ അനുസരിച്ച് ചിലപ്പം ചെറിയ ഡൗൺ പേയ്മെന്റ് കയറുന്നുണ്ട്. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉള്ള, അതായത് നമുക്ക് അക്കൗണ്ട് സാലറി വരുന്ന കസ്റ്റമർക്കാണെങ്കിൽ മാക്സിമം 1-10 വരെയൊക്കെ ലോൺ മേടിച്ചു കൊടുക്കാം. അപ്പം ചെറിയ ഡൗൺ പേയ്മെന്റ് കുറയുന്നുണ്ട്. പിന്നെ നമ്മളിലുള്ളത് 2018 ക്ലാസിക് 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഡ്യുവൽ ഡിസ്ക് ആണ്, ABC ഇല്ലെന്നേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ പ്രൈസും പറയുന്നത് 125,000 ആണ്. ഓക്കെ, രണ്ട് ടയർ നമ്മൾ മാറി കൊടുക്കും. മാറി കൊടുക്കും, നല്ല കമ്പനി ടയർ ആണ്, അടിപൊളി ടയർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ടയർ കുറച്ച് മോശമാണ്, അത് മാറിയായിരിക്കും. ടയർ രണ്ട് ഏകദേശം കഴിഞ്ഞിരിക്കുക. ഓക്കെ ഓക്കെ, പിന്നെ ബോഡി ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഇത് 220 2018 സിംഗിൾ ഓണർ ആണ്. ജസ്റ്റ് 7 something ഒക്കെ വണ്ടി ഓടിയിട്ടുള്ളൂ. 7,000 ഗൾഫാന്റെ വണ്ടിയാണ്. ഓക്കെ, വരമ്പുള്ള യൂസിംഗ് ഉള്ളത് അതുകൊണ്ടാണ്. ശരി, നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് 79-78 ആ റേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, ഇതിലും ഓയിൽ, ഈ പറഞ്ഞ പോലെ ഓയിൽ ഫ്രീ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബുള്ളറ്റിന്റെ ഓഫർ നമ്മൾ ഒന്നെങ്കിൽ പെട്രോൾ ഇല്ലെങ്കിൽ ഓയിൽ, അതാവശ്യം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. കസ്റ്റമറുടെ ഇതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത് 2019 ഡ്യുവൽ ചാനൽ ABS ഉള്ള 180F ആണ്. ഓക്കെ, സിംഗിൾ ഓണർ ആണ്, 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇതിന്റെ പ്രൈസ് നമ്മളൊരു 69 ഫൈനൽ ഇട്ടിരിക്കുന്നത്. 69,000 വണ്ടി പക്ക കണ്ടീഷൻ ആണ്. കളറും ഒരു വെറൈറ്റി കളറാണ്. ഫിനാൻസിനാണെങ്കിൽ എത്ര രൂപ ഡൗൺ പേയ്മെന്റ്? മാക്സിമം ഒരു 55 വരെ ലോൺ കിട്ടാൻ ചാൻസ്. 55 വരെ, 60 വരെ കിട്ടുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒരു 9,000 ഉണ്ട് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് NS 2018 ആണ്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, കിലോമീറ്റർ 70 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഫൈനൽ നമ്മൾ 79 ആണ്. 79,000 ഫിനാൻസ്, ഒരു 66,000 വരെ ഫിനാൻസ് കിട്ടും. 66,000 കിട്ടി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് മതി, 15 രൂപത്തുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ NS ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ വിളിക്കാം. നമ്മളതിൽ FC 5 കളക്ഷൻസ് ആണ് ഉള്ളത്. 2020, 2019, 2018, 2015, 2013. ഓക്കെ, ഇതിൽ നമുക്ക് 2019 ആകുമ്പോൾ നമുക്ക് ഏകദേശം 76,000 രൂപ കൊടുക്കാം. 20,000 കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഫ്രണ്ട് ABS ആണ്. 19 ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 86 ആണ് ചോദ്യം. അതിനകത്ത് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈറ്റ് സൈഡ് ചെറിയ സ്ക്രാച്ച് ഉണ്ട്, നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. 14,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. ഓക്കെ, സിംഗിൾ ഓണറാണ്, ടയറും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ഓക്കെ, ഇത് 2018 ആണ്, 58,000 റേറ്റ് പറയുന്നത്. ടയർ ബാക്ക് ചിലപ്പോൾ ഒന്നും മാറേണ്ടി വരും. ഓക്കെ, കിലോമീറ്റർ 30,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്, FC V2. ഓക്കെ, FC വെർഷൻ 1, 2 നമ്മളുണ്ട്. 15 മോഡലുണ്ട്, 13 മോഡലുണ്ട്. ഓക്കെ, ഇതാകുമ്പോൾ നമുക്കൊരു 39 ഫൈനൽ വരുന്നുണ്ട്, ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഇതാകുമ്പോഴത്തേക്ക് 35 വരുന്നുണ്ട്. ഓക്കെ, ഇത് ഈ പറയുന്ന ടയറും കാര്യങ്ങളൊക്കെ പക്കയാണ്. രണ്ടിന്റെ മീറ്ററിന്റെ ഭാഗം ചെറിയൊരു പ്രശ്നമുണ്ട്, മീറ്റർ കത്തുന്നുണ്ട്, അതിന്റെ ഫിലിമിന്റെ ചെറിയ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. ഓക്കെ, ശരി. പിന്നെ ഇനി ഹോണ്ടയുടെ എക്സ്പ്ലേഡ്, 2018 എക്സ്പ്ലേഡ് സിംഗിൾ ഓണർ ആണ്. ടയറും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷൻ, ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ 40,000 ഓടിയിട്ടുണ്ട്. നമ്മള് ഏകദേശം ഒരു 51 റേറ്റ് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് വീഡിയോ കണ്ടുവരുന്നവർക്ക് ഓഫർ പ്രൈസ് ആയിട്ട് 49 ഫൈനൽ ഇട്ടിരിക്കുകയാണ്. 49, ഈ പറഞ്ഞ ഓയിൽ കാണും, ഇതിന്റെ കൂടെ സർവീസ് പോളിഷിംഗ് കാണും. 49,000 രൂപ ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ വീഡിയോസ് കണ്ടുവരുന്നവർക്ക് കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 49,000 രൂപയ്ക്ക് ഈ ഒരു എക്സ്പ്ലോയർഡ് വണ്ടി വാങ്ങിക്കാം. മോഡല് 2018 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. രണ്ട് പുതിയ ടയർ കിടപ്പുണ്ട്. അതുപോലെ തന്നെ എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും ഫിനാൻസിന്? ഏകദേശം ഒരു 45 വരെ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലേ. 45,000. ഓക്കെ, 4,000 രൂപ മാത്രം. 4,000 രൂപ ഏകദേശം കിട്ടുന്നെങ്കിൽ. അതെ, ഏകദേശം ഒരു 4,000-5,000 രൂപ
കൂടിപ്പോയാൽ ഒരു 9000 രൂപ അത്രയൊക്കെ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ ഒരു എക്സ്പ്ലോയിഡ്. അപ്പോൾ വാങ്ങേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. പിന്നുള്ളത് മൈലേജ്, മൈലേജ് എന്ന് വെച്ചാൽ മൈലേജ് ഭയങ്കര മൈലുള്ള വണ്ടികളാണ് ഇരിക്കുന്നത് മൊത്തം. കമ്പനി 84 പറയുന്ന വണ്ടികളാണ് ആണല്ലേ, എന്നാലും നമുക്ക് ഒരു 70 ധൈര്യമായിട്ട് പറയാം. ഓക്കെ ഓക്കെ, ഇതാകുമ്പോൾ 2020 സീറ്റാണ്. ആ നമ്മൾ ഇച്ചിരി ബോഡി ക്വാളിറ്റിയിൽ വലിയ പ്രശ്നമല്ല, ചെറിയ തുരുമ്പ് ഭാഗങ്ങളൊക്കെ ഉണ്ട്, ചെറിയതായിട്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. ഗ്യാൻഡിൽ ബാർ നമ്മൾ മാറി കൊടുക്കും, രണ്ട് മിറർ സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് പ്രൈസ് പറയുന്നത് 39000 രൂപയാണ്. 39000 ഫൈനൽ ചെയ്യാം. 2020 ആണ് വണ്ടി. ഫിനാൻസ് നോക്കുന്നവർക്ക് ഏകദേശം 35000 വരെ ചിലപ്പോൾ ലോൺ കയറും. 30-35 ലോണിന്റെ ഒരു എമൗണ്ട് കയറും, ബാക്കി ചെറിയ എമൗണ്ട് ഡൗൺ മതി. ഇത് 2018 ആണ്. ഇതാകുമ്പോൾ നമുക്ക് 29000 രൂപ കൊടുക്കാം. 29000 ഓണർഷിപ്പ് സെക്കൻഡ് ആണ് തോന്നുന്നു. ഓക്കെ, ഇത് ഫസ്റ്റ് ഓണർ വണ്ടി, 2019 ആണ്. ഇത് നമുക്കൊരു 35 രൂപ വണ്ടി, സെൽഫ് ഉള്ള ടൈപ്പാണ്, മറ്റേ സെൽഫ് ഇല്ലാത്തതാണ്. ഓക്കെ ഓക്കെ, ഇത് പ്ലാറ്റിന 2019 അതില് നമ്മള് ഇപ്പം ഈ റേറ്റിന്റെ കാര്യം പറഞ്ഞില്ല, മോഡൽ കൂടിയ വണ്ടിക്ക് റേറ്റ് തിരി കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്. സംഭവം എഞ്ചിൻ സൈഡ് ഓക്കെയാണ്, ബോഡി ക്വാളിറ്റി അല്പം ഇത്തിരി മോശമാണ്, ചില സ്ക്രാച്ചുകളുണ്ട് കുറച്ച്. ഇത് നമുക്ക് ഏകദേശം ഒരു 29000 രൂപയ്ക്ക് ഫൈനൽ ചെയ്തു. 29000 ഇതേ മോഡലാണ്, 19 ഈ രണ്ട് വണ്ടികളും. അത് നമുക്ക് ഏകദേശം 36 വരെ റേറ്റ് വരുന്നുണ്ട്. 36-38 റേഞ്ച് 110cc ആണ്. ഓക്കെ, ഇതാകുമ്പോൾ 2019 മോഡലാണ്. ഓക്കെ, 34000 കിലോമീറ്റർ ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് നമുക്കൊരു ഫൈനൽ പ്രൈസ് 64000 കൊടുക്കാൻ പറ്റും. ലോൺ ഏകദേശം 45000-50000 ലോൺ കിട്ടും. ഓക്കെ, സർവീസ് ഉണ്ട് എല്ലാത്തിനും. ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് മഴയെക്കാട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ശരി, 19 മോഡൽ ABS വണ്ടിയാണ്, 150cc ആണ്. നമുക്ക് ഇതിന്റെ പ്രൈസ് പറയുന്നത് 56000 ഫിനാൻസ് ആണെങ്കിൽ 40000 വരെ ഫിനാൻസ് കിട്ടുന്നുണ്ട്. പിന്നെ 2018 ഉണ്ട്, 2018 സിംഗിൾ ഓർഡർ ആണ്, കിലോമീറ്ററിന് 50 സംബന്ധം കൂടിയിട്ടുണ്ട്. നമുക്ക് 49 രൂപ ഫൈനൽ ചെയ്യാൻ പറ്റും. ഇതാണ് അത്യാവശ്യം പഠിക്കാൻ പറ്റുമോ, വെയിറ്റ് കുറവുള്ള, പ്രായമുള്ളവർക്കാണെങ്കിലും പഠിക്കുന്ന ലേഡീസിനാണെങ്കിലും. 2012 സിംഗിൾ ഓർഡർ, 19000 കിലോമീറ്റർ വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് നമുക്ക് ഒരു 17-16 രൂപ റേഞ്ച് വരത്തുള്ളൂ. സർവീസ് പോളിഷിംഗ് എല്ലാം ചെയ്ത് നീറ്റ് ആയി കൊടുക്കും. ഇത് 2013 മോഡൽ, 12-13 ആണ് ഈ വണ്ടി. ഓക്കെ, ഇത് നമുക്കൊരു 18 റേറ്റ് പറയുന്നത്. 18 ഇത് 18 അത് ഫൈനല് 16 ഫൈനൽ കൊടുക്കാം. 16 അതല്ല, ഇത് 18 മാസ്ട്രോ, പേര് മാറി നമ്മുടെ സർവീസ് ചെയ്ത് സീറ്റൊക്കെ മാറി നീറ്റായി കൊടുക്കും. ഓക്കെ ഓക്കെ, ഇത് വരുമ്പോൾ 19 മോഡൽ ഡെസ്റ്റിനി ആണ്. ഡെസ്റ്റിനി നമുക്കൊരു ഏകദേശം ലോൺ തന്നെ 30000 കിട്ടുന്ന വണ്ടിയാണ്. ഫൈനൽ പ്രൈസ് ഒരു 34-33 ഓക്കെ ഓക്കെ. അപ്പോൾ ഏകദേശം 3000 രൂപ 4000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഫിനാൻസിലുണ്ടോ? ഫിനാൻസിലുണ്ടാകാൻ പറ്റിയ വണ്ടിയാണ്. 5000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. പിന്നെ മാക്സിമം നിങ്ങൾ ലോൺ ഡൗൺ പേയ്മെന്റ് കൂടുതലടച്ചാലും അത്ര അടവ് കുറഞ്ഞു, ഇൻട്രസ്റ്റും കുറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ സ്കൂട്ടർ ഐറ്റംസ് ഇരിപ്പുണ്ട്, ലേഡീസിനൊക്കെ പഠിക്കാനൊക്കെ ഉള്ള വണ്ടികൾ ഇരിപ്പുണ്ട്, വെയിറ്റ് കുറഞ്ഞ വില കുറഞ്ഞ വണ്ടികൾ ഇരിപ്പുണ്ട്, പഠിക്കാനൊക്കെ സൗകര്യത്തിനുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഡിയോ ഇരിപ്പുണ്ട്, നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഡിയോ ഇരിക്കുന്നതെല്ലാം. അതുപോലെ തന്നെ പവർ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടർ ടൈപ്പിൽ അല്ലേ, അപ്രില്ല എൻഡോർക്ക് എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ അല്ലാതെ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട്, നമ്മുടെ R15 കാര്യങ്ങളെല്ലാം, എല്ലാത്തിനും വില ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മേവറം, കൊല്ലം മേവറം. നമ്മളെ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ കൊട്ടിയം, കൊട്ടിയത്ത് വരുന്നവർക്കാണെങ്കിൽ ഷോപ്പ് വഴിയാണ് മേവറം ജംഗ്ഷൻ വരുന്നത്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ സൗകര്യം ചെയ്തത് നമ്മളെ ഗ്രാൻഡ് ഓഡിറ്റോറിയം, ഗ്രാൻഡ് ഓഡിറ്റോറിയം നമ്പറാണ് കോൺടാക്ട്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രാൻഡ് ഓഡിറ്റോറിയത്തില് എന്തെങ്കിലും ഫംഗ്ഷനോ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലെ ചേട്ടനാണ് നമുക്ക് ആദ്യത്തെ വീഡിയോ എടുക്കാൻ നേരവും നമ്മളിവിടെ ഇവിടെ തന്നെ ആയിരുന്നു വന്നത്. ഇവിടെ ഷോപ്പിന്റെ ബാക്ക് സൈഡിലാണ്. ഓക്കെ, നമ്മുടെ ഷോപ്പിന്റെ അവിടെ രണ്ട് വണ്ടി കൂടി ഇരിപ്പുണ്ട്, അത് നമുക്ക് കാണിക്കാം. അതുപോലെ തന്നെ ഈ കയറി വന്ന വഴിയും കാണിക്കാം. അപ്പം കൊല്ലം ജില്ലയിലെ മേവറം, മേവറം ട്രുവാലി ബൈക്ക്, ട്രിവാൻഡ്രം ടു എറണാകുളം വരെ നോർമലി ലോൺ പെട്ടെന്ന് തന്നെ സെറ്റ് ആയി. ഓക്കെ, പിന്നെ മാക്സിമം കസ്റ്റമറുടെ പ്രൊഫൈല് പക്ക ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അറിയാലോ, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. മാക് ട്രുവാലി ബൈക്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനകത്ത് അത്യാവശ്യം ക്വാളിറ്റി വണ്ടീസാണ് ഇപ്പോൾ നമ്മളെ ഉള്ളത്. ഓക്കെ, നമ്മൾ ഇരിക്കുന്ന സ്റ്റോക്കാണ്, പലരും റേറ്റ് കൂടുതലാണെന്നൊക്കെ പറയാം, കമന്റ് അടിക്കാം. പക്ഷേ ആ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ആ റേറ്റ് കൊടുക്കേണ്ടി വരുന്നത്. നല്ല റേറ്റിലാണ് വണ്ടികൾ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ വണ്ടിയുള്ള ക്വാളിറ്റി നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ പുതിയ വണ്ടികളുടെ അപ്ഡേഷൻ എങ്ങനെ പോസ്റ്റ് ചെയ്യുമല്ലോ, വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പം പുതിയ പുതിയ നിങ്ങൾ ഇരിക്കുന്ന വണ്ടികളല്ല വേണ്ടത്, പുതിയ പുതിയ വണ്ടികളാണ് നിങ്ങൾക്ക് വേണ്ടത്
വരുന്നത് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അതനുസരിച്ച് വണ്ടികളുടെ സ്റ്റോക്ക് വരുന്നതനുസരിച്ച് ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതനുസരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികളുടെ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊന്ന് ആ ഇട്ടേക്കാം, ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ കടയിൽ രണ്ട് ആർ എസും കൂടി ഇരിപ്പുണ്ട്, അതിന്റെ കൂടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് വരാം. ഇത് 2020 ഡ്യുവൽ ABS ഉള്ള ആർ എസ് ആണ്. ഇത് 2018 ഡ്യുവൽ ABS ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഇത് സെക്കൻഡും ഇത് സിംഗിൾ ഓണോ ആണ്. ഇതിന്റെ പ്രൈസ് നമുക്ക് 1,15, ഇത് 1,38 ആണ് പറയുന്നത്. 1,38 രണ്ട് ടയർ നമ്മൾ പുതിയ മാറും, രണ്ട് പുതിയ ടയർ വരുന്നതായിരിക്കും. സർവീസ്, പോളിഷിങ്, രണ്ട് മിറർ സെറ്റ്, അക്കർ, എല്ലാ സാധനം വരും. സ്റ്റോ കണ്ടീഷനാക്കി വണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് 18-15 റേറ്റ് വരുന്നുണ്ട്. ഇത് ടയർ ധാരാളം പക്കയാണ്, ABS ഉണ്ട്. ഏകദേശം ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 80-85-90 വരെയൊക്കെ ലോൺ കയറുന്ന വണ്ടികളാണ്. ഇതും അതുപോലെയാണ്, 90-95 വരെയൊക്കെ ലോൺ കിട്ടും. ബാലൻസ് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. കണ്ടീഷൻ നോക്കണ്ട, ഫുൾ പക്ക ആകെ നമ്മൾ തരുത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസ്, നമ്മുടെ കൊല്ലം മേവറത്തുള്ള മാക് ട്രൂ ആലിഫാക്സിലെ ഷോപ്പിലെ ഡീറ്റെയിൽസ്. അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അതുപോലെ തന്നെ വണ്ടി വാങ്ങുന്നതിൻ്റെ കൂടുതൽ എഞ്ചിൻ ഓയിൽ ഫ്രീ ആണ്. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ തന്നു വിടുവോ അല്ലെങ്കിൽ ഇവിടുന്ന് മാറിക്കൊണ്ട് പോവുകയോ ചെയ്യാം. അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മാക് ട്രൂ ആലിഫാക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. പുതിയ പുതിയ വണ്ടികൾ വരുന്നതനുസരിച്ചുള്ള അപ്ഡേഷൻ അവർ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പം കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുന്നവർ കുറച്ച് ചിലപ്പം കുറച്ച് റിപ്ലൈ വരാൻ കുറച്ച് താമസിക്കുമായിരിക്കും. അപ്പം വാട്സാപ്പിലാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റിപ്ലൈ വരും. അപ്പം കൂടുതൽ ആൾക്കാരും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വരാം, അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് വരാം. ലൊക്കേഷൻ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നയൻസാമിനെ വിളിച്ചിട്ട് വരാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഡീറ്റെയിൽസ്. അപ്പം എല്ലാ ദിവസവും കട ഓപ്പണാണ്, ഞായറാഴ്ച ഓപ്പണല്ല, ബാക്കി എല്ലാ ദിവസവും ഓപ്പണാണ്. അപ്പം നിങ്ങളെ ഇരിക്കുന്ന വണ്ടി കൊടുത്തിട്ട് ഒരു വണ്ടി വാങ്ങാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് വണ്ടി കൊടുക്കാനാണെന്നുണ്ടെങ്കിലും പുതിയൊരു വണ്ടി ഇവിടുന്ന് വാങ്ങാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പായിട്ട് ബന്ധപ്പെടാം. ടൂ വീലർ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്യാം. ഇത് ആയി കാണുന്നതാണ് നമ്പർ. അപ്പം ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.